ചോദ്യം ശരീരത്തെ കുറിച്ചാണ്. ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലായിരുന്നു, കുടിക്കാൻ നല്ല തണുത്ത വെള്ളം ഞാൻ നൽകിയില്ലായിരുന്നു. നീ എന്ത് ശുക്രാണ് എനിക്ക് ചെയ്തത്, എന്ത് നന്ദിയാണ് നീ എനിക്ക് ചെയ്തത്, നിന്റെ ശരീരം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദ്യമാണ്. വെള്ളം കുടിച്ചു, അല്ലാഹു ഞാൻ ബിസ്മി ചൊല്ലിയിട്ടുണ്ട് റബ്ബേ, ഞാൻ അൽഹംദുലില്ലാ ചൊല്ലിയിട്ടുണ്ട് റബ്ബേ, നിന്റെ റസൂല് പറഞ്ഞ പോലെ ഞാൻ ഇരുന്ന് കുടിച്ചിട്ടുണ്ട് പഠിച്ചവനെ, ഞാനത് ഒറ്റ ഗൾഫിലങ്ങ് മുക്കി കുടിച്ചിട്ടില്ല റബ്ബേ, അല്പാൽപമായി കുടിച്ചിട്ടുണ്ട് വളർന്നവരാനെ, എന്റെ വലത് കൈ കൊണ്ട് കുടിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് എന്റെ ശുക്ർ, ഇതാണ് എന്റെ ശുക്ർ. ഇതൊന്നും ചെയ്തിട്ടില്ല, നടന്ന് വെള്ളം കുടിക്കുന്നത്, നടന്ന് ഭക്ഷണം കഴിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഗൾഫ് ജീവിതത്തിലൊക്കെ വളരെ കൂടുതൽ ഓഫീസിലെ കാണാൻ വെള്ളം പെപ്സിന്റെ ബോട്ടിലും പിടിച്ച് വെള്ളം കൊണ്ട് നടന്ന് അങ്ങനെ കുടിക്കണം. നടന്ന് കുടിക്കുന്ന ശരീരത്തിന്റെ നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഭിത്തി നമ്മുടെ ശരീരത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ളത്. നടക്കുമ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ ആഘാതം വർദ്ധിക്കും. മേലെന്ന് നിന്നുകൊണ്ടാണ് കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഇറങ്ങുന്ന ഇറക്കം ഇവിടെ തന്നെ തട്ടുകയാണ്, അത് ഫോഴ്സ് ആയിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യേണ്ടി വരും. അത് ചാട്ടം ഒന്ന് സ്ലോ ചെയ്യാം. നമ്മൾ ഇരുന്ന് കുടിച്ചാൽ ശരീരത്തിന് വളരെ ആശ്വാസം, സുന്നത്താണ്, ആരോഗ്യത്തിന് നല്ലത്, നമ്മുടെ ഡയഫ്രത്തിന് കേടും വരില്ല. നടന്നു കുടിക്കുന്നതിനെ പറയാണ്ടോ, ചെയ്യാൻ പാടില്ലാത്ത വിഷയം. ഒരാൾക്ക് ഇരിക്കാനുള്ള സമയമല്ല, സൗകര്യമല്ല, അവർക്ക് നിൽക്കാനും വയ്യ, നടക്കാനേ വേറെ ഒരു വകുപ്പില്ല, ആവട്ടെ, മഴദൂറാണ്. അല്ലാത്ത വിഷയം നമുക്ക് ഇരുന്ന് കുടിക്കാനും ഇരുന്ന് തിന്നാനും കഴിയുന്ന വിഷയം ഇരുന്നിട്ട് ഒരു സാൻഡ്വിച്ച് വലത്തെ കയ്യില്, ഇടത്തെ കയ്യില് പെപ്സി, ഇങ്ങനെ ഇത് ചെയ്യാം. ആ സാൻഡ്വിച്ച് അവിടെ വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് തന്നെ കുടിക്കണം. കുടിക്കുന്നത് വലത്തെ കൈ കൊണ്ട്, കഴിക്കുന്നത് വലത്തെ കൈ കൊണ്ട്. അള്ളാഹു രണ്ട് കൈ തന്നിട്ടില്ലേ, ഹക്കും ബാത്തിലും തന്ന പോലെ വലതും ഇടതും ഉണ്ട്. ഏതാ വേണ്ടത് വലത് ചൂസ് ചെയ്യുക. കുടിക്കാനും കഴിക്കാനും ഭക്ഷിക്കാനും ഒക്കെ വലത് കൊണ്ടാ ചെയ്യേണ്ടത്. ചിലപ്പോ അങ്ങ് ശീലിച്ചിട്ടുണ്ടാവും, ശീലിച്ചു പോയിട്ടുണ്ടാവും, ഒരു കൈ കൊണ്ട് കടിക്കുന്നു കുടിക്കുന്നു, അങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യാ, വലത് കൊണ്ട് കുടിക്കുക, വലത് കൈ കൊണ്ട് കഴിക്കുക, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക. അപ്പൊ സുഹൃത്തുക്കളെ പറ്റി സുഹൃത്തുക്കൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇൻഷാല്ലാ ആരെങ്കിലും ഓർമ്മിപ്പിച്ചു തന്നാൽ എന്ത് ചെയ്യാ, ഉപദേശം സ്വീകരിക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാരണം അത് കുടിക്കുന്നതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്, അല മുർവിക മിനൽ മാഇൽ ബാരിദി, നല്ല തണുത്ത ശുദ്ധമായ വെള്ളം ഞാൻ നിനക്ക് തന്നില്ലയോ എന്ന് കുടിവെള്ളത്തെ കുറിച്ച് ചോദ്യമുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മള് ഖുർആൻ ക്ലാസിന്റെ ഭാഗമല്ല എന്നാലും ഞാൻ പറയാം, നമ്മളൊക്കെ ഒരു അറിയുന്ന ഒരു വിഷയം പറഞ്ഞു കൊടുക്കണമല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ ശുദ്ധവെള്ളം കുടിക്കണം. പൊന്നു മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ സഹോദരിമാരെ, കുട്ടികളും വലിയവരൊക്കെ, ഒരു ദിവസം നമ്മൾ 2 ലിറ്ററെങ്കിലും സാധാ വെള്ളം കുടിക്കണം. നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാൽ നമ്മുടെ ശരീരം ഉള്ള വെള്ളം പിടിച്ചു വെക്കും, അങ്ങനെ നമുക്ക് ബോഡി വെയിറ്റും പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ വരുന്നത്. ഓരോരോ മണിക്കൂറിലും മിനിമം ഒരു ചെറിയ കപ്പെങ്കിലും വെള്ളം കുടിക്കാൻ പറ്റിയാൽ നമ്മൾ മൂത്രമൊഴിച്ച് പോകുമ്പോൾ നമ്മുടെ കിഡ്നി ശുദ്ധിയാവാൻ, ശരീരത്തിന്റെ കൊഴുപ്പുകൾ ഒഴിഞ്ഞു പോകും, അസുഖമില്ലാതെ ശുദ്ധവെള്ളം. അങ്ങനെ ചായ കുറെ കുടിക്കുന്നുണ്ടോ, ഒരു കാര്യമില്ല. പച്ചവെള്ളം, അത് തിളപ്പിച്ചിട്ടോ തിളപ്പിക്കാതെയോ, തണുത്തതോ തണുക്കാത്തതോ, സാധാ വെള്ളം ഉണ്ടല്ലോ അത് കുടിക്കുക. ഒരു 2 ലിറ്റർ എങ്കിലും കുടിക്കണം എന്നാ പറയാം. നമ്മൾ ആരാ വെള്ളം കുടിക്കണത്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശുദ്ധമായ ചുടുവെള്ളം അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം, ബോഡി ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിന്റെ ഉള്ള നല്ല തണുത്തത് കുടിക്കുക, നല്ല ചൂട് കുടിക്കാൻ പാടില്ല. നബി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു നിങ്ങളെ തീ തീറ്റിപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര ചൂടുള്ളത് കഴിക്കരുതെന്ന് റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞത്, നിങ്ങളോട് അല്ലാഹു തീ തിന്നാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഏറ്റവും ആവശ്യം നമ്മള് രാവിലെ എഴുന്നേറ്റ് രാവിലെ ഒരു കോഫിയോ ഒരു ചായയോ കഴിക്കുന്നതിന്റെ മുമ്പ് ഒരു മിനിമം ഒരു 10-15 മിനിറ്റ് മുമ്പ് 2 ഗ്ലാസ് ശുദ്ധ വെള്ളം കുടിക്കുക. വയറൊന്ന് ക്ലീൻ ആവട്ടെ, ഭക്ഷണം ചെല്ലാൻ വേണ്ടി പോവാണ്, ആദ്യം അത് ക്ലീൻ ആവട്ടെ, എന്നിട്ട് പിന്നെ ചായ വെള്ളം കുടിച്ചോ. ഓരോ മണിക്കൂറിലും മിനിമം ഒരു കപ്പെങ്കിലും വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരം അല്ലാഹു തന്ന വലിയ ന്യാമത്തല്ലേ, അത് നശിപ്പിച്ചു കളയരുത്. ഈ കിഡ്നി ഫെയിലിയർ, കിഡ്നി അടിച്ചു പോവുക, കിഡ്നി കേടായി പോകുന്ന പറഞ്ഞാൽ എന്താ, വെള്ളം കുടിക്കാത്തത് കൊണ്ടല്ലേ. കിഡ്നി ശുദ്ധിയാവണമെങ്കിൽ വെള്ളം കുടിക്കണം. നമ്മുടെ മൂത്രം ശുദ്ധിയായി പോയാൽ ശരീരം ഫിൽട്ടർ ആവും, ശരീരം ശുദ്ധിയാക്കാനുള്ള മെഷീനറി അല്ലാഹു വെച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കണം, പച്ചവെള്ളം. വീട്ടുകാരോടും നാട്ടുകാരോടൊക്കെ പറയാം, നമ്മൾ കുടിക്കുകയും ചെയ്യുക. ശരീരം സൂക്ഷിക്കുന്നത് അല്ലാഹു ചെയ്യുന്ന ഒരു അമാനത്തിനെ സൂക്ഷിക്കലാണ്. ഇതിന് കൂലി കിട്ടും, ആ രീതിയിൽ ചിന്തിച്ചാൽ ഇതിന് കൂലി കിട്ടും. കുറച്ച് മൂത്രമൊഴിക്കേണ്ടി വരും, ആയിക്കോട്ടെ. ബാത്റൂം പോകുമ്പോഴേക്കും ഇടത്തെ കാല് ചൊല്ലി കല് വെച്ചിട്ട് ദുആ ചൊല്ലി കിടക്കുന്നു, വരുമ്പോ വലത്തെ കാല് കൂലി തന്നെയല്ലേ, എല്ലാം കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ പച്ചവെള്ളം കുടിക്കാൻ മറക്കരുത്. നമ്മൾ ഏത് സദസ്സോ ഏത് ദുആയോ ഏത് മജ്ലിസോ എന്ത് ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും വെറുതെ ആ 2 രൂപേന്റെ ജ്യൂസോ അതൊന്നും വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ വയറും കേടെടുത്തിട്ട് നല്ല പച്ചവെള്ളം, പ്ലെയിൻ വാട്ടർ, അത് മതി. നമ്മൾ വെപ്സിയും അതും കുടിച്ചിട്ട് ശരീരം കേടെടുത്തുന്നത് വേറെ. പച്ചവെള്ളം കുടിക്കും, അത് നമ്മുടെ നാട്ടുകാരോടും പറയണം, ഇവിടെയും എല്ലാവരും ശ്രദ്ധിക്കണം. അതൊരു ഒരു വസിയത്തായിട്ട് നിങ്ങളോട് പറയണം, നമ്മുടെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തി ആവണം. ആരോഗ്യം ഉണ്ടെങ്കിലും നിസ്കരിക്കാൻ പറ്റൂ, ആരോഗ്യം നിലനിർത്താൻ പച്ചവെള്ളം കുടിക്കണം, ശുദ്ധവെള്ളമുള്ള വെള്ളം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ശരീരം സൂക്ഷിക്കണം, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല മുസിഹലക ജിസ്മക, ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലയോ അല്ലാഹു ചോദിക്കുന്നതാണ്.
പിന്നെ കഴിഞ്ഞാൽ അല്ലാഹു തആല ഒരു മനുഷ്യനോട് ചോദിക്കുന്ന അടുത്ത മനുഷ്യരുമായുള്ള വിഷയങ്ങൾ